Ye are the salt of the earth. Muslims can be salt. This renewal of the curse. If I have a dream. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വമ്പിച്ച വിജയം നേടിയ മനുഷ്യർ എത്രമാത്രം നിസ്സഹായരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന സാഹചര്യം. ലോകത്തെ വിറപ്പിച്ച വൻ ശക്തികൾ ഒരു സൂക്ഷ്മാണുവിന് മുന്നിൽ കീഴടങ്ങുന്ന അത്യന്തം ദയനീയമായ കാഴ്ച. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ജനലക്ഷങ്ങളായ പാവപ്പെട്ടവരുടെ സഹന സമര വീര്യവും അതിജീവന സമരത്തിന്റെ ഒരുങ്ങുകോട്ടത്തെത്ത ഒരുമയുടെ നിശ്ചയദാർഢ്യവുമായിരിക്കും കോവിഡാനന്തര പുതുലോകത്തിന്റെ മുഖ്യ ചർച്ചാ വിഷയം എന്ന കാര്യം മലയാളി എന്ന നിലയ്ക്ക് എനിക്കേറെ അഭിമാനം. എങ്കിലും അതിലേറെ ഞാൻ അഭിമാനിക്കുന്നത് കേരള സഭയുടെ അംഗമാകൻ കഴിഞ്ഞതിനാണ്. അത്യുന്നത സംരക്ഷണത്തിൽ വസിക്കുന്ന മനുഷ്യന് കർത്താവ് നൽകുന്ന സംരക്ഷണത്തെ പറ്റി സങ്കീർത്തകന്റെ പുസ്തകം 91 അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നാം സുരക്ഷിതരായിരിക്കുന്നത് ദൈവ സംരക്ഷണത്തിലൂടെയാണ്. ഈ കൊറോണ കാലം നമ്മെ പലതും പഠിപ്പിച്ചു. അമ്മയുണ്ടാക്കിയ ഭക്ഷണവും ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം രുചിയോടെ കഴിക്കാൻ മനുഷ്യന് സാധിച്ചു. കുട്ടികൾ ഉണ്ടാകാൻ മരുന്ന് കഴിച്ച ദമ്പതിമ ചികിത്സ തേടി നടന്നവർ തങ്ങളുടെ പരസ്പരമുള്ള ഊഷ്മളമായ ബന്ധത്തിലൂടെ സ്വാഭാവികമായി ഗർഭം ധരിച്ച ഭാര്യമാർ. ഭാര്യയെ കേൾക്കാൻ ഭർത്താവിന് സമയം, കുഞ്ഞുങ്ങളെ കേൾക്കാൻ മാതാപിതാക്കൾക്ക് സമയം. പള്ളികളും മോസ്കുകളും അമ്പലങ്ങളും അടിച്ചു കൂട്ടിയപ്പോൾ കുടുംബം ദേവാലയമായി. ഒരുമിച്ചുള്ള പ്രാർത്ഥന കുടുംബാന്തരീക്ഷം മെച്ചപ്പെട്ടു. എന്നാൽ യുക്തിവാദവും നിരീശ്വരവാദവും പ്രചരിപ്പിക്കാൻ ചില ദുരന്തങ്ങളെ കൂട്ടുപിടിക്കുന്ന മാധ്യമങ്ങളും അവയുടെ പ്രചാരണങ്ങളും ദൈവവിശ്വാസം അപ്രസക്തമാണ് എന്ന് കേൾക്കുമ്പോൾ പതറാതെ ആശങ്കപ്പെടാതെ നാം മുന്നേറണം. ഇരുനിലവാളിനേക്കാൾ മൂർച്ചയുള്ള വചനം പ്രവർത്തിക്കേണ്ടിടത്ത് പ്രവർത്തന നിരതമാകും എന്ന് നാം അറിയണം. ഏത് മഹാവിപത്തിനെയും ചെറുത്ത് തോൽപ്പിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഏക ആയുധം അത് ദൈവവിശ്വാസം മാത്രമാണ്. പക്ഷേ നിസ്സംഗത മാത്രം തത്വശാസ്ത്രമാക്കി ഹൃദയത്തിൽ കല്ലിലെ കാടിനെ സ്വന്തമാക്കിയ ചില വർത്തമാനകാല മനുഷ്യർക്ക് മുമ്പിൽ കരുണ കാട്ടി ചിലരെങ്കിലും മാതൃകയായി. അതെ, ഇറ്റാലിയൻ വൈദികൻ ഫാദർ ഡോൺ ജോസഫേ, ബെൽജിയം യുവതി സൂസൻ ഹൊയ്ലേറ്റ്സ്, അങ്ങനെ എത്രയോ പേരറിയാത്ത പ്രേക്ഷിതർ. അതെ, വിശുദ്ധ ലൂക്കായുടെ 10 അധ്യായത്തിൽ അശരണനായ മനുഷ്യന് അയൽക്കാരനായ ഒരു കരുണ കാട്ടിയവനെങ്കിൽ നീയും അതുപോലെ പോയി ചെയ്യുക എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ അനുയായികളാണ് നമ്മൾ. സ്വന്തം ജീവനിൽ കൈവച്ചപ്പോൾ ഭയന്ന മനുഷ്യന് നേരെ ദൈവത്തിന്റെ വിരൽ നീളുന്നുണ്ട്. നിസ്സഹായരായ ചിത്ര കുഞ്ഞുങ്ങളെ നാം ഗർഭഛിദ്രത്തിന് വിധേയരായി. ആ കുഞ്ഞുങ്ങളുടെ നിലവിളി പ്രപഞ്ചത്തിലൊട്ടാകെ അലയടി ചീരുകയാണ്. അപ്പോൾ മനുഷ്യനെന്ന് മനസ്സിലാക്കണമായിരുന്നു ഈ മഹാവിപത്തിന് മുമ്പിൽ മനുഷ്യർ നിസ്സഹായരാകും. ഒരുപക്ഷെ ക്രിസ്തു ആശങ്കപ്പെടുന്നത് പ്രകൃതിയുടെ അടയാളങ്ങൾ മനസ്സിലാക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ടാണ് കാലത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാകുന്നില്ല എന്നോർത്ത്. ക്രിസ്തു നമുക്കൊരടയാളം. പിതാവിന്റെ കരുണ പോലെ, പുത്രന്റെ സ്നേഹ സമർപ്പണം പോലെ അലിവിന്റെ ആഘോഷമായിരിക്കണം നാം ഓരോരുത്തരുടെയും ജീവിതം. കട്ടിളപ്പടിയിലെ രക്തം കണ്ട് സംഹാരദൂതൻ വഴിമാറി പോയതുപോലെ നമ്മുടെ നെറ്റിയിലെ കുരിശടയാളം നമ്മെ ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കണം. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.